തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് ബസ് യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ലഘുലേഖ പ്രചരണം നടത്തി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാരല്ലാത്തവർ കൈയടക്കുന്നതിനെതിരെയും സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാരല്ലാത്തവർ കൈയടക്കുന്നതിനെതിരെ ബോധവൽക്കരണവുമായി DYFI പ്രവർത്തകർ രംഗത്തെത്തി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് വിട്ടു നൽകുക എന്ന സന്ദേശമുയർത്തി ലഘുലേഖ പ്രചരണം നടത്തി. പ്ലക്കാർഡുകൾ എന്തിയ DYFI പ്രവർത്തകർ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും ലഘുലേഖകൾ കൈമാറി. ബസ് സ്റ്റാൻഡ് കൈയടക്കി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും പ്രവർത്തകർ തയ്യാറായി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്ത് ബസ്സുകൾ പാർക്ക് ചെയ്യാത്തത്, ആളെ കയറ്റി ഇറക്കാത്തതുകൊണ്ട് യാത്രക്കാർക്ക് വലിയ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉള്ള യാത്രക്കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച കവാടത്തിൽ തന്നെ ആളെ വെച്ച് കയറ്റുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഓടി വരുമ്പോൾ തടഞ്ഞു വീഴുന്നതും ഇവിടെ നിത്യ കാഴ്ചയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു മരം അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ താഴെയാണ് വിദ്യാർത്ഥികളടക്കമുള്ള ആൾക്കാർ നിൽക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടി വീണ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അപകടം സംഭവിക്കാം. DYFI നേതാക്കളായ സിദ്ദുലാൽ, രാഹുൽ, IT, സിറാജ് അൻവർ എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം യാത്രക്കാർ കടുത്ത ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായതിനാൽ ബസ്സുകൾ തോന്നും പോലെയാണ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്നത്. ഇത് ബസ് കയറാനെത്തുന്നവർ സ്റ്റാൻഡിലൂടെ തലങ്ങും വിലങ്ങും ഓടേണ്ട അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അനുദിനം വികസിക്കുന്ന തൃക്കരിപ്പൂർ ടൗണിലെ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അധികൃതർ താല്പര്യമെടുക്കാത്തതും കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്.